ഹായ് ഹലോ ഏവർക്കും കളറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കുന്നത് 15 പവൻ വരുന്ന ഒരു കേരള ബ്രൈഡൽ സെറ്റ് ആണ്. ഈ കാണുന്ന 4 നെക്ക് പീസസ് കൂടാതെ ഈ 2 ബാംഗിൾസ് ആണ് നമ്മൾ ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഏതൊക്കെയാണ് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതാ കഴുത്തിനോട് ചേർത്തിടാൻ വരുന്ന ഇതിൽ ഏറ്റവും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് ഫസ്റ്റ് കാണുന്നത്. ചെറിയൊരു ഹാങ്ങിങ് വരുന്ന പോലത്തെ ഒരു ടൈപ്പ് ആണ്. ഇതിന്റെ ലെപ്പ ഡിസൈനിലാണ് ഈ ഒരു നെക്ക് പീസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൈറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ അതിൽ ചെറിയ ഒരു ആഡായിട്ട് ഒരു ഒരു ഹാർട്ട് ഷേപ്പ് പോലത്തെ ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ സ്റ്റാർട്ടിംഗ് വരുന്ന ഒരു കൈ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ നമുക്ക് കണ്ട അത്യാവശ്യം നല്ലൊരു ഹെവി ലുക്ക് തരുന്നെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മാലയാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല എന്താണ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു മാലയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിന്റെ ഇതിന്റെ ഡിസൈൻ പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെൻഡന്റിന്റെ പോർഷൻ മീൻസ് നമ്മുടെ കഴുത്തിനോട് കറക്റ്റ് ആ ഒരു പോർഷൻ വരുമ്പോഴത്തേനും ചെറുതായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് കണ്ട ഡിസൈൻ പോലത്തെ ഒരു കൈ ഡിസൈൻ പോലത്തെ ഉള്ള ഡിസൈൻ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ട് ശേഷം ഹാങ്ങിങ്സ് പോലെ ഒരു മാങ്ങ ഡിസൈനിൽ പോലത്തെ ചെറിയൊരു മാങ്ങയുടെ ഷേപ്പിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അവർക്ക് ഹാങ്ങിങ്സ് വരുന്നുണ്ട്. അതിലും ചെറിയ രീതിയിലൊരു കുറച്ച് വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കട്ടിംഗ് വർക്ക്സ് ആ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നെക്ക് പീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് ഇടുന്ന ഒരു മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങാ മാല ആ ഒരു ഡിസൈനിൽ വരുന്നതാണ് ഈ രണ്ടാമത് ഇട്ടേക്കുന്ന മാല. അപ്പം ഇതിന്റെ സ്റ്റാർട്ടിംഗ് നമുക്ക് ചെറിയ ഒരു ചെയിൻ പോലെ വരുന്നുണ്ട്, ശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഡിസൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ്. അപ്പോൾ ഡിസൈൻ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹാഫ് ബോൾ പോലെ വന്നിട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് 3 ചെറിയ ബോൾസ് പോലെ വരുന്നുണ്ട്. വീണ്ടും ആ ഹാഫ് ബോളിന്റെ താഴെയായിട്ട് ആ ഒരു മാങ്ങ ഡിസൈൻ വരുന്നുണ്ട്. അതിൽ തന്നെ ചെറിയ ചെറിയ കട്ടിംഗ് വർക്ക്സ് ഉപയോഗിച്ചിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല എന്താണ് ഒരു ഷൈനിങ് ലുക്കൊക്കെ തരുന്ന പോലെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു ചെയിനിൽ ഫുൾ ആ ഒരു വർക്കാണ് വരുന്നത്. ആ ഒരു മാങ്ങയുടെ ഷേപ്പിലുള്ള ഡിസൈനാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ദെൻ നമുക്ക് അവിടെ പെൻഡന്റ് പോലെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ ചെറിയൊരു താഴെ ഒരു നല്ലൊരു മഴത്തുള്ളി പോലത്തെ ഹാങ്ങിങ്സ് പോലെ, ഹാങ്ങിങ്സ് അല്ല ആക്ച്വലി അത് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെയാണ് നമുക്ക് അത് ഇങ്ങനെ അതൊരു പെൻഡന്റ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ദെൻ അതിന്റെ സെൻട്രലായിട്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മാല. ആൻഡ് നമ്മൾ തേർഡ് മാലയായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ലക്ഷ്മി ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ്. ആൻഡ് അതിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് മുകളിൽ നിന്ന് ചെറിയൊരു ചെയിൻ വരുന്നുണ്ട്. ആ ചെയിനിൽ തന്നെ ചെറിയ കട്ടിംഗ് വർക്ക്സും നല്ല ഭംഗിയിലുള്ള ഒരു ചെയിൻ വന്നിട്ട് ദെൻ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലക്ഷ്മി ഡിസൈൻ ആക്ച്വലി ഇതൊരു എന്താണ് നമുക്കൊരു ഒരു ഓവൽ ഷേപ്പിലാണ് അത് വരുന്നത്. അതിനകത്താണ് ലക്ഷ്മി ഡിസൈൻ വരുന്നത്. ദെൻ ശേഷം നല്ല ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെഡ് കളറിലെ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഹാഫ് ബോൾ വരുന്നുണ്ട്. അപ്പം ത്രൂ ഔട്ട് ഇതിൽ നമുക്ക് ആ ഒരു ഡിസൈൻ മാത്രം, ആ ലക്ഷ്മി ഡിസൈൻ മാത്രം കൊടുത്ത് വളരെ സിമ്പിളായിട്ട്, ആ പെൻഡന്റിന്റെ പോർഷനൊന്നും ഇല്ല, അല്ലാതെ ഫുൾ ത്രൂ ഔട്ട് നമുക്ക് ചെയിൻ പോലെ മാത്രമാണ് ഈ ഒരു മാല വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ലാസ്റ്റ്, നമ്മൾ 4ാമത്തെ മാലയായിട്ട് ലാസ്റ്റ് മാലയുടെ ഇടുന്ന ആ ഒരു ഇതാണ് കാണുന്നത്. ഇത് ഒരു മുല്ലമോട്ട ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ്. അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ നമുക്ക് തരുന്നത്. നമ്മളൊരു ബ്രൈഡൽ സെറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലാസ്റ്റ് ഇടുന്ന മാലയായിരിക്കും. ഇതാ ഫസ്റ്റ് ഒരു ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ചെയിനിൽ തന്നെ നല്ല ഒരു ഡിസൈനിലാണ് ആ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു മുല്ലമുട്ട് പോലെ വന്നിട്ട് അതിന്റെ സെന്ററിലായിട്ട് നമുക്കൊരു റെഡ് കളറിലെ സ്റ്റോൺ വരുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഒരു ഗോപി ഡിസൈൻ, ഒരു മഴത്തുള്ളി ഡിസൈനിലൊക്കെ ഒരു ഡിസൈൻ വന്നിട്ട് തൊട്ട് മുകളിൽ നമുക്ക് ചെറിയൊരു ഹാഫ് ക്രൗൺ പോലെയൊക്കെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവൻ്റെ ഒരു ഡിസൈൻ. പിന്നെ ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് മുകളിൽ കവർ ചെയ്ത് ആ ഒരു ഡിസൈൻ മാത്രം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു ചെയിൻ പോർഷൻ നല്ല ഭംഗിയിലാണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോൺസ് ഒക്കെ ആകുമ്പോഴും നമുക്ക് നല്ല ഹൈലൈറ്റ് പോലെ നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിരിക്കുന്നത് ആണ് ആ ഒരു മാല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 4 പീസ് നെക്ക് പീസസും കൂടാതെ ഈ 2 ബാംഗിൾസും കൂടെ തേച്ച് ചേരുമ്പോഴാണ് നമുക്ക് 15 പവന്റെ ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുന്നത്. ആൻഡ് ഈ ബാംഗിൾ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഡിസൈനിൽ വരുന്ന, അഷ്ടലക്ഷ്മി ഡിസൈനിൽ വരുന്ന ഒരു ബാംഗിളാണ്. ആൻഡ് ഇതിൻ്റെ ചെറിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ത്രൂ ഔട്ട് ആ ഒരു ഡിസൈനാണ് നമുക്ക് വരുന്നത്. ദെൻ നമ്മൾ സെക്കൻഡ് കാണുന്നത് ദശാവതാരം ഡിസൈനിൽ വരുന്ന ഒരു ബാംഗിളാണ്. ഇതിലും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡ് കളർ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ വരുന്ന രീതിയിലുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഓരോന്നിനും ഓരോ ഡിസൈനിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ 2 ബാംഗിൾസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണുന്ന 15 പവന്റെ സെറ്റ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും എന്താണ് ഇയറിംഗ്സോ അല്ലെങ്കിൽ റിംഗ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രൈഡൽ സെറ്റ് ഇഷ്ടമായോ അതെല്ലാം നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ബ്രൈഡൽ സെറ്റ്സൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു 4 പീസ് മാലയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാല ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് ഒരിക്കൽ കൂടെ പറയാം. കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. കൂടാതെ നമ്മുടെ പെരേപ്പാഡൻസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റ് കൺസേൺ പെരേപ്പാഡൻസ് ഗോൾഡ് പാർക്ക്.
നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര. കോർപ്പറേറ്റ് ഓഫീസ്, തൃശൂർ.